ഓക്കെ ബ്രോയ്ക്ക് ഞാൻ ചട്ടിത്തല അയച്ചിട്ടുണ്ട്. അതിട്ട് കളിക്കണം കേട്ടോ ഇനി മുതലേ. കേട്ടാ ഹാപ്പി ആയില്ലേ? അപ്പൊ കൈസലാമർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കിടക്കം മാത്രമേ വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ ഇന്നലെ നമ്മുടെ ലൈവിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ റെഡ് ആഞ്ചലിക് പറ്റിനെ പറ്റിയാണ്. സോ എന്തൊക്കെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും, രാവിലെ തന്നെ കണ്ണുതിരുമ്പി അത് എണീച്ച പാടെ നിങ്ങളൊക്കെ കന്നം വിട്ട് കുന്തം പിടി നിന്ന് കാണും. അതായത് കുറെ പേരൊക്കെ സ്റ്റോറി ഇടുന്നു, കുറെ പേരെ ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്തു വന്നു, കുറെ പേർക്ക് പേഴ്സണലി മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ എടുക്കുന്നു. എന്താണ് റെഡ് ആഞ്ചലിക് പറ്റി വന്നത്? ഓക്കെ എന്തൊക്കെ സ്പൈറേ സന്തോഷം ഗെയിമിലേക്ക് കയറി ഞാൻ എന്താ ഓക്കെ എന്തായാലും വന്നാലേ രാവിലെയാണ് വീഡിയോ ഇടാൻ വേണ്ടി പറ്റില്ല. സോ എന്തൊക്കെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് നൈസായിട്ട് ലൈവിനകത്ത് എടുത്ത് മെസ്സേജ് കാണിക്കാം. എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഇതൊരു ബഗ് ആയിരുന്നു ഗൈസ്, തേങ്ങ കൊല. ഓക്കെ നൈസായിട്ട് അത് എടുത്ത പാടെ എന്താണ് അത് എടുത്ത് ഫസ്റ്റ് ടൈം ഡയമണ്ട് മുടക്കി എടുത്ത് ആൾക്കാർക്ക് കിട്ടി ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒരുമാതിരി വായിൽ വെറിട്ട് നിൽക്കേണ്ട അവസ്ഥ വന്നു. ഗൈസ് നൈസായിട്ട് എന്താണ് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറെ പേര് ചോദിച്ചിരുന്നു ബ്രോ ഞാനത് എടുത്തുപോയി, പക്ഷേ ഗൈസ് ഇനി ആ ഒരു ബഗ് ആയതുകൊണ്ട് അത് കഴിഞ്ഞാൽ ഒഴിവാക്കും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് ഞാൻ പറയുകയാണ് ഒരിക്കലും ഇനി ആ ഒരു കാര്യം അത് ഒഴിവാക്കത്തില്ല. ഇനി അവർ ചെയ്യാൻ പോകുന്ന ഒരു ഉടായ്പരോട് പറയുകയാണെങ്കിൽ ചെറിയ ഡയമണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവത്തിന് നൈസായിട്ട് എന്താണ് പെട്ടെന്ന് തന്നെ റെഡ് ആഞ്ചലിക് പാൻ്റെ ഒരു ഇവന്റ് പെട്ടെന്ന് തന്നെ ഫ്രീഫയറിലേക്ക് കൊണ്ടുവരാൻ മാത്രമേ ആമാർ നോക്കുന്നു. സോ ആ ഒരു കാര്യം മെയിലായിട്ട് നോക്കുക. സോ നൈസായിട്ട് റെഡ് ആഞ്ചലിക് പാൻ്റ് എടുത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അവർ ശരിക്കും ലക്കി എന്ന് മാത്രമേ പറ്റുള്ളൂ. ഇൻഫാക്ട് ലക്ക് എൻ്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് എടുക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് KBFC, അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി. ഗൈസ് ഇപ്പോൾ പറയേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞ കാര്യം ഉണ്ട്. കാരണം അത്ര മാത്രം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഞാൻ അത്ര വലിയ എന്താണ് ഫുട്ബോൾ പ്രാന്തനോ അത്ര വലിയ കേരള ഫാനോ ഒന്നും അല്ലായിട്ട് പോലും കേരളം ഒന്ന് ജയിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചൊരു മാച്ചായിരുന്നു. പക്ഷേ ഗൈസ് എന്താണ് നമുക്ക് ആ ഒരു ഒരു തോൽവി ഒരിക്കലും എന്താണ് ആ തോൽവിയിൽ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു പൊസിഷൻ ഒരു ചെറുതായിട്ട് കാണരുത്. ഫൈനൽ എന്ന് പറയുന്ന അത്ര വലിയ സംഭവം തന്നെയാണ്. നമ്മൾ അവിടെ എത്തി, ഓക്കെ നമ്മളവിടെ എത്തി, അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ നൈസ് ഫൈനലി തോറ്റു എന്നൊരു കാര്യം കൊണ്ട് നൈസായിട്ടാണ് ഇത്രയും പേര് എത്തിയത് ഒരു ചെറിയ കാര്യമായിട്ട് കാണാതിരിക്കാൻ മാത്രമേ എല്ലാ ഫാൻസോടും എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങൾ ഫ്രീ ഫയർ ഫാൻസ് ഐ മീൻ സോറി ഓക്കെ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ആരെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ മഞ്ഞപ്പട മഞ്ഞ ആ ഒരു ഹേർട്ടും കൂടെ കമൻറ്റ് ചെയ്യണം, വളരെ സന്തോഷം. എന്തായാലും ഗെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറങ്ങിയത് തന്നെ കിട്ടില്ല പോലെ ടീം വെച്ചാൽ കിണ്ണം കാച്ച ടീമായിരുന്നു. സോ അവരൊക്കെ വാരിപ്പറക്കി അടിച്ചിട്ട് താഴെ ക്യൂറസ് അല്ലേക്ക് വന്നതിൻ്റെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അവിടെയൊക്കെ സേമീറിലുണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് നിന്ന് മൊത്തം വൈപ്പൊക്കെ എടുത്ത് മീൻ മിക്കവാറും ബ്ലൂ സോൺ വരുന്ന സ്ഥലമാണ്. അതൊക്കെ നോട്ട് ദി പോയിന്റ്, മിക്കവാറും ബ്ലൂ സോൺ വരുന്ന സ്ഥലമാണത്. അതേപോലെ തന്നെ മിക്കവാറും സോൺ അവസാനിക്കുന്ന സ്ഥലം നമ്മുടെ ഈ ഒരു ആൽഫ മാപ്പിൽ ഏതാ ചോദിച്ചാൽ നമ്മുടെ ആ ഒരു മിലിറ്ററിയുടെ സൈഡിലാണെന്നേ പറയത്തുള്ളൂ. സോ അത് എപ്പോഴും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ ഏതായാലും അവിടുത്തെ ഫുൾ ലൂട്ട് നല്ല കെടുത്തിയ സെഷൻ നൈസായിട്ട് പോകുന്ന സമയത്ത് പുറകിൽ നിന്ന് ഇട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം എങ്ങനെയാണ് വരുന്നത് എന്ന് അറിയാൻ വേണ്ടി നൈസായിട്ടാണ് താഴേക്ക് നോക്കുമ്പോൾ മനസ്സിലായത് ഇവിടെ കുറച്ച് വീടുണ്ട്. ആ വീട് അത് ഫുള്ളാണ് ഫുൾ ലൂട്ട് പൊന്നടിയ. പിന്നെ ആൾക്കാരോട് ഇറങ്ങാതിരിക്കുമോ? സോ നൈസായിട്ട് അവന്മാരോട് ഇറങ്ങിയിട്ട് നമ്മളെ പുറകിൽ കൂടെ വന്ന് അടിക്കുന്ന ആ ഒരു പരിപാടി തന്നെ. സോ മൊത്തം ആൾക്കാർ തീർന്ന് ടീമിനടുത്ത് പറഞ്ഞിട്ടൊക്കെ മൊത്തം ആൾക്കാരെ തീർത്ത് ഞാൻ തന്നെ നാല് ഇരുപത്തൊരു സ്കോഡ് വീപ്പ് മാസത്തൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരുത്തം ദാണ്ട് അവിടെ നിൽക്കുന്നില്ല. കുറച്ചെങ്കിലും വേറെ കാര്യം ഒന്നും എല്ലാത്തിനും വൈപ്പൊക്കെ എടുത്തുപോയി മെസ്സേജ് കാണിച്ച് പിള്ളേർ മുമ്പിൽ മെസ്സേജ് കാണിച്ച് ഐ മീൻ പൊളിയാണ് വേറെ വരാൻ ഒക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കും അവൻ അവിടെ കിടന്ന് ലൂട്ടുന്നു. ഒന്ന് നോക്കിയില്ല, തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് ബോർത്ത് പിന്നല്ല ഡ്രാഗ് ഒന്ന് ഹെഡ് കയറ ഒന്നുമില്ല. ഞാൻ വൺ ടാപ്പ് പ്ലെയർ എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് കൂടെ നടക്കില്ല. ഓക്കെ വാട്ടവർ ടെസ്റ്റ് നോക്കട്ടല്ലോ. ഓക്കെ ഏതായാലും ഗൈസ് ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. അപ്പോൾ ഇഞ്ചി തുടക്കം തന്നെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, അതായത് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്തായാലും ഗൈസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സ് കാണിക്കുക. അതൊരു ലൈക്കിലൂടെ വളരെ 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 സന്തോഷം. വീഡിയോ കാണുന്ന ആൾക്കാരെ ചെറുതായിട്ടുണ്ട് ലൈക്ക് ചെയ്യുന്നില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നൈസാണ് ലൈക്ക് ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷം. കാരണം ഈ ഒരു വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അതേപോലെ ഗൈസ് ഈ ഒരു വീഡിയോ കൊള്ളാം. ഓക്കെ ചെക്കൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുറച്ച് എഫോർട്ട് എടുത്തിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്. സോ ചെക്കൻ്റെ പ്രസൻറ്റേഷൻ കൊള്ളാം, ചെക്കൻ്റെ ഗെയിം പ്ലേ കൊള്ളാം, എല്ലാം പൊളിയാണ് മെസ്സാണ് എന്ന് തോന്നിയാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. സോ ലൈക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ ഒരു ലൈക്ക് ചെയ്ത സമയത്ത് ഒരാളിലേക്ക് ഇത് എത്തുവാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നിങ്ങൾ അതുകൊണ്ട് വിശ്വസിക്കാൻ ശ്രമിക്കുക. സോ ലൈക്ക് ചെയ്ത് പോകണമെങ്കിൽ അതേപോലെ ഗൈസ് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഓക്കെ പറ്റുവാണെങ്കിൽ മൈസറ്റല്ല ഉള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ചുമ്മാ അറഞ്ചും പുറഞ്ഞും ഷെയർ ചെയ്ത് മനസ്സ് കാണിക്കുക. എന്ന് വെച്ചാൽ സ്കൂൾ ഗ്രൂപ്പിലൊന്നും കൊണ്ട് ഇതിൻ്റെ സ്കിൽ ഐ മീൻ ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഇട്ടേക്ക് കേട്ടോ. ടീച്ചർമാരുടെ വായിലേക്ക് നേക്കേണ്ടി വരും. നമ്മൾ സ്നേഹിച്ചിട്ട് ടീച്ചർ ചോദിക്കും ആറ് അമീഗമർ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് കേരള വാല ഇവിടെ പ്രോ പ്ലെയറാണ് മീമാമനാണ് തേങ്ങയാണ് കൊലയാണെന്നൊക്കെ പറഞ്ഞാൽ ടീച്ചർമാർ പിടിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കത്തേയുള്ളൂ. അതുകൊണ്ട് നൈസായിട്ട് ആ ഒരു സ്കൂൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്നും ഇടാതെ സ്വർണ്ണിച്ചിട്ട് ഫ്രീഫയറിലൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സ്വർണ്ണിച്ചിട്ട് അവിടേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ചാനലിൽ മാക്സിമം സപ്പോർട്ട് ചെയ്ത് മെസ്സ് കാണിക്കുക, വേറെ പവർ കാണിക്കാൻ പറ്റും. അതേപോലെ ഗസ് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയി. അത് ആദ്യം പറയേണ്ട കാര്യമായിരുന്നു. പിന്നെയും പിന്നെ കുറേ കാര്യങ്ങൾ ആദ്യം പറയണമെന്ന് വിചാരിച്ചു നോക്കും. ലിസ്റ്റ് ബൈ ലിസ്റ്റ് ഞാൻ എഴുതി വെക്കാനൊക്കെ വിചാരിച്ചാൽ പക്ഷേ കൈസ് എഴുതി വെക്കാൻ എൻ്റെ കയ്യക്ഷരം ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ ഒരു ഡെയിലി ഈവനിങ് ഒക്കെ എല്ലാ ദിവസം ഈവനിങ് 5 മണി തൊട്ട് നമ്മൾ കിട്ടിക്കാൻ പോലത്തെ സ്ട്രീം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ചാനലിൽ തന്നെയാണ് ചെയ്യുന്നത്. സോ മാക്സിമം സ്ട്രീമിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ വേറെ പവർ കാണിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോടെ തുടങ്ങി തരാൻ നിങ്ങളൊരു ക്ലിപ്പ് കണ്ടു കാണും. അതായത് ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരാം. അത് നമ്മുടെ റൂമിനകത്ത് നൈസായിട്ട് എന്താണ് ഐ മീൻ നമ്മുടെ ലൈബ്രറി നൈസായിട്ട് കിടക്കുമ്പോഴത്തെ റൂം ഉണ്ടായിരുന്നു. ആ റൂമിനകത്ത് ജോയിൻ ചെയ്ത് മെസ്സ് കാണിച്ച് പവർ കാണിച്ച് ബോയ് അടിച്ച് ചങ്ങായിക്കാണ് നമ്മൾ കിടക്കുമ്പോഴത്തെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളൂ. സോ നൈസായിട്ട് എന്താണ് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് നേടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിസ്സാര കാര്യം ഡെയിലി ഈവനിങ് ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രീമിലേക്ക് ജോയിൻ ചെയ്താൽ മെസ്സ് കാണിക്കുക. കളി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ പവറാണ്. ഇഷ്ടംപോലെ റൂം കാര്യങ്ങൾ ഇടുന്നുണ്ട്, അതേപോലെ ഇഷ്ടംപോലെ ഗിഫ് അവേ കാര്യങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഓക്കെ
അതേ സമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യം നമ്മൾ റൂം നടത്തുന്ന സമയവും അതേപോലെ എങ്ങനെയാണ് റൂമിൽ ജോയിൻ ചെയ്യണമെന്നും എല്ലാ 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 കാര്യങ്ങളും നമ്മൾ ആ ലൈവ് വന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം ലൈവിലേക്ക് ചോദിച്ചത് പവർ കാണിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ ഒരു മാച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു മാച്ചിന് അവസാനം 16 കില് സംതിങ് എടുത്തൊരു കിണ്ണം മാച്ച്. ഓക്കെ, എന്താ കിളിക്കൂട് പറയൊരു മാച്ചായിരുന്നു ഈ ഒരു സെയിം മാച്ചാണ് നമ്മൾ എപ്പോഴാണ് കളിച്ചത് വെച്ചാൽ നമ്മളെ ലൈവ് നടക്കുന്ന സമയത്ത് പക്കയായിട്ട് കളിച്ചൊരു മാച്ചാണ്. കുറേ പേര് നമ്മുടെ ഗെയിം പ്ലേ ഇടുന്ന കമന്റ് ചെയ്തുകൊണ്ട് എന്താ ക്ലാസിക് മാച്ചാണ് ന്യൂ പോലെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ് ജസ്റ്റ് ഡൗട്ട് മാറ്റാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തോ ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ട് ആ ഒരു നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യണ പേരുള്ള പവറാണ്. ഐ മീൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്ന മനസ്സിലാവും നമ്മൾ റാങ്ക് ആണ് കളിക്കുന്നത്, ക്ലാസിക് ആണ് കളിക്കുന്നത്, ആറ് കൂടെ കളിക്കുന്നത്, വേറെ വരെ എന്തൊക്കെയാണ് നമ്മൾ കാണിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. സുണൈസിട്ട് ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. മാസേജ് ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു കിണ്ണം കച്ച സംഭവം നടക്കും. ഓക്കെ, അതെന്താ ഞാൻ പറഞ്ഞുതരാം. നോക്കുമ്പോഴത്തേക്കും ഒരുത്തരം അവിടെ കണ്ട് കിടക്കും പോലത്തെ അടിച്ചു, അവൻ്റെ ടീമേറ്റ് അപ്പുറം നിൽക്കുന്നുണ്ടായിരുന്നു. എറിഞ്ഞതിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് വട്ടം നോക്കി. ഗ്രാനേഡ് എപ്പോഴും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. നോക്കുമ്പോഴത്തേക്കും ദാണ്ട് ലോങ്ങിൽ ഒരു കിടക്കും പോലത്തെ നോക്ക്, രണ്ടാമത്തെ ഒരു ഗ്ലൂ ആൾട്ട് മുമ്പോട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അവൻ സ്കൈലറൊക്കെ ഇട്ട് കയറി ഊതി. ഏതാ എന്റെ പൊന്നളിയ ലൈവ് കിടന്ന് കാറ് പോവായിരുന്നു. സോ അത് എനിക്ക് റിയാക്ഷൻ കൂടെ ആഡ് ചെയ്യാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. സോ എന്തെങ്കിലും റിയാക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അയച്ചിട്ടുണ്ടാണ്. ഇപ്പൊ തന്നെ ആ ഒരു ഫേസ് ക്യാം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ലൈവ് ചെയ്യുന്നത്. സോ മാക്സിമം ചോദിച്ചുവാണെങ്കിൽ ലൈവായിട്ടുള്ള റിയാക്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സമയത്തൊക്കെ ഞാൻ കാറ് പോവായിരുന്നു, അമ്മ ലെവൽ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇനിയും ഞാൻ നോക്കുന്ന മെയിൻ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ടീമേറ്റോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് പയ്യെ കളിച്ചാൽ മതി, പയ്യെ കളിച്ചാൽ മതി, എനിക്ക് കില്ല ആവശ്യത്തിൽ കൂടുതൽ ഇട്ടിട്ടുണ്ട്. ഇനി ദൈവത്തെ ഒന്ന് എനിക്ക് ഇന്ത്യക്ക് ഇല്ലെന്നും തന്നേക്കരുത്. എനിക്ക് എന്താണ് ആ ഒരു ബോയേ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഫുൾ സെറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അമ്മ നിൽക്കുന്നുണ്ട്. സ്വനേഹിച്ചാണ് ഇനി ഒരു മാച്ച് മൊത്തം ഞാൻ ഒരു കില്ലെടുക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു കില്ലെടുക്കാതെ ആ ഒരു പോയി അടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർ നേരെ നമ്മുടെ നേരെ ഓടി വരുന്നൊക്കെ പറ്റി എന്ത് ചെയ്യാനോ. ഓക്കെ, ബട്ട് ഗൈസ് നമ്മളെ അതിന് അടിച്ച് പമ്പരം കറക്റ്റ് മെസ്സ് കാണിച്ച് തൂത്തു വരാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനോട് ഗൈസ് ഒരു ലൈക്ക് ആണെങ്കിൽ വളരെ 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 സന്തോഷം. അപ്പോൾ ഗൈസ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടിരിക്കുന്ന കാര്യമുണ്ട്, അതായത് മീഗേ പോലെ ഭയങ്കര ജാണയാണോ ഭയങ്കര സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഗൈസ് അങ്ങനെ ഒന്നുമില്ല. സീരിയസ്ലിക്ക് മനസ്സിലായപ്പോൾ തന്നെ നമ്മളെ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വന്ന സമയത്ത് കുറേ 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 ആൾക്കാർ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പലതിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് മനസ്സിലാക്കി ആ ഒരു ലൈവിനകത്ത് നൈസ് എനിക്ക് ഒന്നും അങ്ങ് പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. സോ നൈസർ നമ്മൾ ഇനി കറണ്ട്ലി ഇനിയും നമ്മുടെ ലൈവ് ഇടുന്നതായിരിക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്യേണ്ട നൈസറ്റിൻ്റെ പേര് പറയണം, ഈ ഗെയിമർ തന്നെയാണ്. സോ നൈസർ എന്നാണ് ആ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ പറ്റും. അതിലേക്ക് നൈസർ എന്താണ് നിങ്ങളുടെ അടുത്തുള്ള ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി, ഈ ഗെയിമർ നമ്മളെ കിട്ടുന്നതായിരിക്കും. അതേപോലെ ആ ഒരു ഇന്നത്തെ ആ ഒരു ഇൻസ്റ്റാഗ്രാം ലൈവിനകത്ത് നമ്മുടെ ആ ഒരു പ്ലേ ബട്ടൺ, അതായത് 100K പ്ലേ ബട്ടൺ ഉണ്ടായിരുന്നു സെക്കൻഡ് ചാനലിൻ്റെ. അത് നമ്മൾ ആ ഒരു ഇതിനകത്ത് തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഷോർട്സ് നയിച്ചിട്ടുള്ള കിട്ടുക്കം പോലത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. അതിനകത്ത് ആ സാധനം കൂടെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ നൈസിട്ട് ആ ഒരു ഇൻസ്റ്റാഗ്രാം ലൈവിനകത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് ഈ ഒരു ഗെയിമിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഗെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ലൈവിനകത്ത് കളിച്ച മാച്ച് നമ്മളുണ്ടായിരുന്നു. ഈ ലൈവിൻ്റെ സമയത്ത് വാ ദോരാതെ ഞാൻ കമ്പ്യൂട്ടറിന് സത്യം പറഞ്ഞാൽ തൊണ്ടയാട്ടം ഒരുപാട് കട്ട പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ഈ ഒരു വോയിസ് തുടക്കുന്ന സമയത്ത് തന്നെ വോയിസ് എന്തെങ്കിലും വ്യത്യാസമായിട്ട് ഒന്ന് ക്ഷമിക്കുക, കാരണം അതിൻ്റെ ഒരു സംഭവമാണ്. ഓക്കെ, മാത്രമല്ല നമ്മൾ റൂം ഒരു 4-5 റൂമാണ് അടുപ്പിച്ചിട്ട്. ആ ഒരു 4-5 റൂമിനകത്തും ഞാൻ കണ്ടിന്യൂസ് ചെയ്ത് വാടാ 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 ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അടയാളപ്പെടുത്തുക. കാലമേ കട്ടുകാരൻ നടക്കുന്ന സമയം എന്നൊക്കെ പറഞ്ഞ് കമൻ്ററൊക്കെ മെസ്സാക്കി കത്തി കയറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ സൗണ്ട് ഐ മീൻ സൗണ്ട് ഇല്ലാത്ത പോലെ ആയി പോയില്ലേ. സോ ആ ഒരു അവസ്ഥയിലായിപ്പോയത് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കമൻ്റൊക്കെ ചെറിയ പവർ കുറവ്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. അതേപോലെ ഗൈസ് കണ്ടിന്യൂസ്ലി അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേരുടെ കളി എൻ്റെ പൊന്നളിയെ വേറെ ലെവലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മാച്ച് കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ. ഓക്കെ, നമ്മൾ ലൈവ് ചെയ്യുന്ന യൂട്യൂബിനകത്ത് ബോയക്കകത്തുണ്ടെങ്കിൽ ബോയക്കകത്തും അതേപോലെ യൂട്യൂബ് ചാനലത്ത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പവർ കാണിച്ച് മസ് കാണിക്കുക. ഡെയിലി ഈവനിങ് 5 തൊട്ട് 10 നൈറ്റ് 10 വരെ നമ്മുടെ ലൈവ് ഉണ്ട്. സോ നൈസിട്ട് നൈറ്റ് ഒക്കെ ചുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. പഠിക്കാൻ എന്ന പേര് നൈസിട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് അടിയിൽ ഫോണൊക്കെ വെച്ചിരിക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ നൈസായിട്ട് നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക്കം പോലത്തെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് വന്ന് കളിച്ച് മസ് കാണിക്കുക. കാരണം കുറേ പിള്ളേർക്ക് നൈസായിട്ട് ആ ഒരു നൈറ്റ് സമയത്ത് മാത്രമേ ഫോൺ കിട്ടത്തുള്ളൂ, അത് 1-2 മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എന്താണ് ഒരു മാസം നിങ്ങൾ കളിച്ചോളൂ, കുഴപ്പമില്ല. അതിന് ശേഷം ഒരു സെക്കൻഡ് നമ്മുടെ ലൈവിലേക്ക് ഒന്ന് എത്തി വരുന്ന നോക്കുവാണെങ്കിൽ വളരെ സന്തോഷം. മാച്ചിൻ്റെ അവസാനത്തേക്ക് ആകുമ്പോഴുണ്ട് 14 നിന്ന് ഒരു നമുക്ക് എന്താ മാസ്മരികമായിട്ട് അവസാന ഫിനിഷിംഗ് പോലെ കിടക്കുമ്പോഴത്തെ കില്ല് കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും 1 അവിടെ നീട്ടിയപ്പോൾ 15 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാച്ചിനകത്ത് നമ്മൾ 16 എടുത്ത് മെസ്സ് കാണിക്കുന്നുണ്ടായിരുന്നു. ഗൈസ് 16 നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോഴത്തേക്കും 5 ആൾക്കാർ ബാക്കി, 4 സ്കോഡ്, ഒരാൾ മാത്രം എക്സ്ട്രാ നിൽക്കുന്ന ആൾ. എന്തായാലും നമ്മുടെ ടീമേറ്റ് അവനെ അടിച്ച് കൊല്ലുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു മാച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, മാച്ച് മാത്രമല്ല ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട പ്ലീസ് ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിട്ടിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാധീനം. ബൈ, ഓക്കേ.